തിരുവമ്പാടി മുൻ എം എൽ എയും സി പി ഐ എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്ന ജോർജൻ തോമസിനെതിരെ ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ട്. സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ട മിച്ചഭൂമി ജോർജൻ തോമസ് മറിച്ചു വിറ്റതായാണ് ലാൻഡ് ബോർഡ് റിപ്പോർട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ഗുരുതര അച്ചടക്ക ലംഘനം ആരോപിച്ച് ജോർജൻ തോമസിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. തിരുവമ്പാടി മുൻ എം എൽ എയും സി പി ഐ എം നേതാവുമായിരുന്ന ജോർജൻ തോമസിനെതിരെയാണ് ലാൻഡ് ബോർഡിന്റെ റിപ്പോർട്ട്. സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ട മിച്ചഭൂമി ജോർജൻ തോമസ് മറിച്ചു വിറ്റതായാണ് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ജോർജൻ തോമസും സഹോദരങ്ങളും അനുഭവിക്കുന്ന 16.4 ഏക്കർ മിച്ചഭൂമി തിരിച്ചുപിടിക്കാൻ ലാൻഡ് ബോർഡ് നടപടി ആരംഭിച്ചതോടെ 2001 ഇതിൽ 1 ഏക്കർ ഭൂമി അഗസ്റ്റിൻ എന്നയാൾക്ക് കൈമാറുകയായിരുന്നു. പിന്നീട് 2022 ഇതേ ഭൂമി അഗസ്റ്റിൻ ജോർജൻ തോമസിൻ്റെ ഭാര്യയുടെ പേരിൽ തിരിച്ചു വാങ്ങുകയായിരുന്നുവെന്നാണ് ലാൻഡ് ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ടിലെ സൂചന പ്രകാരം ഗുരുതരമായ തെറ്റാണ് സി പി ഐ എം നേതാവ് നടത്തിയിരിക്കുന്നത്. നേരത്തെ സാമ്പത്തിക ക്രമക്കേട് ഉൾപ്പെടെ ഗുരുതര അച്ചടക്ക ലംഘനം ആരോപിച്ച് പാർട്ടിയിൽ നിന്ന് ജോർജൻ തോമസിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. നിരവധി ആരോപണങ്ങൾ ഉയർന്നതോടെ പാർട്ടി തിരുവമ്പാടി ഏരിയ കമ്മിറ്റി വിഷയം ജില്ലാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു ജോർജൻ തോമസിനെതിരെ പാർട്ടി നടപടിയെടുത്തത്. ന്യൂസ് ബ്യൂറോ മുക്കം.